ഏൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശ്രുതി വ്യക്തമാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അറസ്റ്റ് നേതാവ് എം ലിജു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ, അതായത് സുധാകരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. എന്തൊക്കെ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കെ സുധാകരനെ രാഷ്ട്രീയമായും ശാരീരികമായും ഉന്മൂലനം ചെയ്യാൻ നിരവധി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം. പക്ഷെ അവർക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ സി കെ സുധാകരനെ യാതൊരു തെളിവുകളും ഇല്ലാതെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനായിരുന്നു ഇവരുടെ തീരുമാനം. അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ. പക്ഷെ അതുകൊണ്ടാണ് സി കെ സുധാകരൻ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പായി ഹാജരാക്കുകയും ചെയ്തപ്പോൾ കോടതിയാണ് ഉത്തരവിട്ടത് ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ജാമ്യം നൽകണമെന്ന്. എന്നാൽ സമാനമായ ഒരു രീതിയിൽ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച സി പി എം നേതാവായ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചതുമില്ല. അപ്പോൾ സി കെ സുധാകരന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ കോടതി നൽകി. അതുകൊണ്ടാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമം പാളിയത്. പക്ഷെ ഞങ്ങൾ ഇതിനെ ശക്തമായി നേരിടേണ്ട, ഈ ഗൂഢാലോചനയെ ശക്തമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായ പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അജണ്ട ഞങ്ങൾ വ്യക്തമാക്കും. ഇതിന്റെ പിന്നിൽ സി പി എമ്മിന് കെ സുധാകരനുള്ള വ്യക്തിപരമായ ശത്രുതയ്ക്കും അപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ അതിനെ ഉള്ളിൽ നിന്ന് വഞ്ചിക്കുന്ന ട്രോജൻ കുതിരയാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം ഭയപ്പാടിലാണ്. ലാവ്ലിൻ കേസിൽ, ലൈഫ് തട്ടിപ്പ്, നിരവധി കേസുകളിൽ ആരോപണ വിധേയനായിരിക്കുന്ന പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത് ബി ജെ പി ആണ്. കസ്റ്റംസിന് മുമ്പാകെ സ്വപ്നയുടെ 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ട് പോയിട്ടും പിണറായി വിജയനും കുടുംബത്തിന് നേരെ കേസെടുക്കാതിരിക്കുന്നതിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ സ്വാധീനമാണ്. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ കേരളത്തിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുവാൻ ബി ജെ പിയുടെ കൊട്ടേഷനാണ് പിണറായി വിജയനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ട് ലക്ഷ്യങ്ങൾ: ഒന്ന്, വ്യക്തിപരമായ ശ്രീ സുധാകരനെ ഇല്ലാതാക്കുക; രണ്ട്, ബി ജെ പിയുടെ ചട്ടുകമായി നിന്ന് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുക. ഈ അജണ്ടയാണ് പിണറായി വിജയനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ തുറന്നു കാട്ടും. ക്രൈംബ്രാഞ്ച് പറയുന്നത് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ നീണ്ട മണിക്കൂറുകളോളന്നല്ലോ ചോദ്യം ചെയ്തത്. എന്ത് തെളിവ്? ഇവരുടെ കയ്യിൽ തെളിവുണ്ടായതെങ്കിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമോ? നമ്മൾ സാധാരണ ഗതി ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ വിദ്യ എന്ന് പറയുന്ന വ്യാജരേഖ ക്രിയേറ്റ് ചെയ്ത ആള് ജാമ്യാപേക്ഷയുമായി കോടതിക്ക് മുമ്പ് ചിലപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചില്ല. കാരണം എന്താണ്? വിദ്യക്കെതിരെ തെളിവുണ്ട്. കെ സുധാകരനെതിരെ തെളിവുണ്ട് എന്ന് പറയുന്ന ഇവരുടെ കയ്യിൽ ഹസ്തരേഖ അല്ലാതെ മറ്റൊരു രേഖയുമില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇവരുടെ പ്രോസിക്യൂഷന്റെ വാദഗതികളെ തൃണവൽ കളിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ് ശ്രീ കെ സുധാകരന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ കാരണം ഇതാണ്. ഒരു തെളിവ് ഇവരുടെ ഇല്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന കേവല ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അവർക്ക് പിണറായിയുടെ തൃത്തൂരത്തിനപ്പുറത്ത് പ്രവർത്തിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇവരുടെയിൽ ഒരു തെളിവുമില്ല. ശ്രീ കെ സുധാകരൻ ഇന്നലെ 6 മണിക്കോ ചോദ്യം ചെയ്യലിന് നേരിട്ടു. വേണമെങ്കിൽ എത്ര സമയം വേണമെന്ന് ഇരിക്കാമെന്നു. അദ്ദേഹത്തിന് ഒരു പതർച്ചയും ഉണ്ടായില്ല. ജയരാജന്മാരൊക്കെ ചെയ്തതുപോലെ ഉരുണ്ടു വീണ് ബോധം കെട്ട ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമൊന്നുമല്ല ശ്രീ കെ സുധാകരനുണ്ടായത്. അദ്ദേഹം പാറ പോലെ നേരിട്ട് കൃത്യമായ ഉത്തരങ്ങൾക്ക് മറുപടി കൊടുത്ത് ആണ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യുന്നത് നേരിട്ട്. ഇവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല, ഒന്നുമില്ല. അതാണ് കോടതി തള്ളിക്കളയാനും കാരണം. അതായത് എം ലിജു, അതായത് മോൺസൺ മാവുങ്കലിന്റെ ജോലിക്കാരനും മുൻ ഡ്രൈവറൊക്കെ സുധാകരനെതിരെ തെളിവുകൾ നൽകിയിട്ടില്ലേ? പണം നൽകിയിട്ടുണ്ട്, 10 ലക്ഷം രൂപ കൈമാറുന്നത് കണ്ടു എന്നുള്ള തരത്തിലൊക്കെയുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടില്ലേ? അത് എന്താണ് കാര്യം? ഈ പരാതിക്കാർ ആദ്യം പരാതി കൊടുത്തത് മോൺസൺ മാവുങ്കലും അയാളുടെ ജോലിക്കാരായിരിക്കുന്ന അജിത്തും ജെയ്സണും മറ്റും ചേർന്ന് പണം തട്ടിയെടുത്തു എന്നാണ്, 6 കോടിയോളം രൂപ. അപ്പൊ അതിനകത്ത് അപ്പൊ മോൺസൺ ഒപ്പം പ്രതികളാകേണ്ട ആളുകളായിരുന്നു ഈ ഇപ്പൊ മൊഴി കൊടുത്തിരിക്കുന്നവർ. അവരെ പ്രതികളാക്കാതെ അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് വാങ്ങി കെ സുധാകരനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. സമാനമായ രീതിയിൽ മോൺസണെയും ഭീഷണിപ്പെടുത്തുന്നു. പിണറായി കെ സുധാകരനെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ ജീവിതം തകർക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇതൊരു ഗൂഢാലോചനയാണ്. പ്രതികളാക്കേണ്ട ആളുകൾ മോൺസണൊപ്പം തട്ടിപ്പ് കേസിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളുടെ 160 സ്റ്റേറ്റ്മെന്റ് എന്ത് തെളിവ് മൂല്യമാണുള്ളത്? ഒരു അർത്ഥമില്ല. ഇതൊരു കോൺസ്പിറസിയാണ്, സംശയം ഒന്നും വേണ്ട. ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്? പ്രതിഷേധം ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം തുടരും. കോൺഗ്രസിനെയും കെ സുധാകരനെയും അങ്ങനെ ഗൂഢാലോചനയിൽ കുടുക്കി സി പി എം നേതാക്കന്മാർ സി പി എം അങ്ങനെ വെറുതെ പോകാമെന്ന് കരുതണ്ട. 10 ആണ്ടുകളായി സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളെ ജനാധിപത്യത്തിന്റെ അരക്കില്ലങ്ങളായ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പതാക ഉയർത്തിയ ആളാണ് സി കെ സുധാകരൻ.
ആ സുധാകരനെ തൊട്ട് കളിച്ചുകൊണ്ട് സി പി എമ്മിന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞങ്ങൾ എല്ലാ തരത്തിലും ചെറുക്കും. ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, ക്ഷീണമാകുമോ? വരുന്ന അതായത് തെരഞ്ഞെടുപ്പുകളെ, അതായത് ഒരു കെ പി സി സി അധ്യക്ഷനെ നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു, അവശേഷിക്കുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടും, അതല്ല വേറെ ഒരു ക്ഷീണം സംഭവിക്കാനില്ല. വളരെ നന്ദിയുണ്ട് കോൺഗ്രസ് നേതാവ് എം ലിജു നമ്മളോട് പ്രതികരിച്ചതിന്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നത് തന്നെയാണ് എം ലിജു അടക്കം നമ്മളോട് പ്രതികരിച്ചത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ പന്തംകുളത്തി പ്രകടനവും നടത്തുന്നുണ്ട്.